കുറച്ച് സമയമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും. പിന്നെ ഗഫൂർ സാഹിബ്, എൻ്റെ പേര് അൻസാർ. എൻ്റെ ഊര് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, കുന്നമ്പുറം എന്ന് പറയും, കുറച്ച് ദൂരമായിട്ടു. പിന്നെ ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വ്യാപക ഇൻ്റേഷനാണ് നിങ്ങളെ കൂടുതൽ അറിയുന്നതും നിങ്ങളുടെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എത്ര കാലമായിട്ട് സാർ ഈ രംഗത്തുണ്ട്, അതുപോലെ തന്നെ ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണെന്ന് അറിഞ്ഞാൽ തിരക്കില്ല എന്നത്. അസ്സലാമു അലൈക്കും. അതെന്താണെന്നറിയോ, ഞാൻ അങ്ങനെ വന്നതൊന്നുമല്ല. സത്യമായും വരുത്തിയതാണ്, അങ്ങനെ പറയാം. അത് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യമേ അല്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, നമ്മളിവിടെ എന്തോ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാൻ പഠിച്ചവൻ നമുക്ക് അവസരങ്ങൾ തന്നതുകൊണ്ട് മാത്രമായിരിക്കും. അല്ല, നമ്മുടെ ഒരു തീരുമാനം പറയാനുള്ള ഒരു 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 അങ്ങനെ എനിക്ക് തോന്നുന്നേയില്ല. എൻ്റെ തീരുമാനമായിരുന്നു എന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും എനിക്ക് അപകടകരമാണെന്ന് തോന്നാം. കാരണം പഠിച്ചവൻ എന്തെങ്കിലും ചെയ്യാൻ നമ്മളെയൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ വഴികൾ തുറന്നു തരും മാത്രമേ ചെയ്യുന്നു. അപ്പോഴേ നമ്മുടെ തല ഇങ്ങനെ ഉറുമ്പിനെ പോലെ താഴെയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾക്ക് ഉള്ളതിനേക്കാൾ മാർക്കിടാൻ തുടങ്ങും, നമ്മൾ കേടുവരാൻ തുടങ്ങും. അതിനെന്തായാലും നമുക്ക് പറ്റില്ല. പഠിച്ചവൻ നമ്മൾക്കൊക്കെ ഓരോ തരത്തിൽ വഴികൾ തുറന്നു തരുന്നു എന്ന് മാത്രമാണ്. ഗഫൂർ സാർ, എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ എന്നാണ്. സാറിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ എപ്പോഴും ട്രെയിനിങ്ങിന് വേണ്ടി മറ്റൊക്കെ കേൾക്കാറുണ്ട്. എപ്പോഴും ഈ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വലിയ ആവേശത്തോടു കൂടെയാണ് കേൾക്കാറുള്ളത്. അങ്ങനെ അവസാന സമയത്ത് നമ്മൾ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആശയം സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം എനിക്കങ്ങനെ തോന്നി, പലപ്പോഴും ചിലരുടെ സന്തോഷം മറ്റുള്ളവരുടെ മുഖത്തുള്ള സന്തോഷമായിരിക്കുമല്ലോ എന്നുള്ളത്. ഒരുപക്ഷെ നമ്മളെന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ നമുക്ക് സന്തോഷം തരുന്നത് ഒരു രോഗിയുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കണ്ണീര് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളെ സന്തോഷത്തെക്കാളും വലിയ ഇരട്ടി സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വീട്ടിലൊരു പക്ഷേ ഭർത്താവിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, പേരക്കുട്ടികൾ ഒരു മിഠായി കാണുമ്പോൾ ചിരിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും നമ്മളെ വലിയ സന്തോഷം. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് കൂടെ നമ്മുടെ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ആണല്ലോ എന്നുള്ള ഒരു സ്വാഭാവിക സംശയം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശരിയല്ലേ? അത് ശരിയാ. പ്രത്യേകിച്ച് ഉമ്മമാർക്ക്, അവര് കഴിക്കുമ്പോഴല്ല അവർക്ക് സന്തോഷം ഉണ്ടാവുക, വേറെ ആൾ കഴിക്കുന്നത് കാണുമ്പോഴാണ്ടാവുക. പൗലോ കൊയ്ലോ അത് എഴുതുന്നുണ്ട്. ഉമ്മ മാത്രല്ല, ഒരു സ്ത്രീ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷം അവൾ ഉണ്ടാക്കിയ ഭക്ഷണം, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യര് ഏറ്റവും സന്തോഷത്തോടു കൂടി കഴിക്കുന്നത് കാണുമ്പോഴാണ്. സഹീർ എന്ന അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായൊരു നോവലുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ, ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മൾ എപ്പോഴാ ചെയ്യുക? അംഗീകരിക്കപ്പെടുമ്പോഴാണ് അല്ലേ. ഒരു ഭക്ഷണം, സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഒരു ദിവസം അത് കഴിച്ച ആള് പറയാണ്, ഇന്നെന്താ ഇതിനൊരു പ്രത്യേക രുചി? ഒറ്റ ചോദ്യം മതി, ഇന്നെന്താ ഇതിനൊരു പ്രത്യേക രുചി ഉണ്ടല്ലോ, പിറ്റേ ദിവസം അതിലേറെ രുചി ഉണ്ടാകുന്നത് അല്ലേ. ഉപ്പ് കൂടിയാലും പറയും, ഉപ്പ് കുറഞ്ഞാലും പറയും, ഉപ്പ് പാകമായാൽ പറയോ? അപ്പൊ നേരത്തെ ആ ചോദ്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ സന്തോഷമാണ് പലപ്പോഴും ഇവർക്ക് സന്തോഷം, നമ്മുടെ സങ്കടങ്ങളാണ് ഇവർക്ക് സങ്കടവും.
പ്രത്യേകിച്ച് ഉമ്മമാർക്ക് നമ്മുടെ സന്തോഷത്തേക്കാൾ നമ്മുടെ സങ്കടങ്ങളെ കുറിച്ചാണ് അവർ ആലോചിക്കുക. അത് ഉമ്മ എന്നുള്ളതല്ല, ഒരു പെണ്ണ് അങ്ങനെയാണ്. യേശുവിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് സ്ത്രീകളായിരുന്നു എന്നൊരു നിരീക്ഷണമുണ്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ. പുരുഷന്മാരൊക്കെ വിട്ടുപോയി, പുരുഷന്മാരൊക്കെ വിട്ടുപോയി. ഒരാള് ഒറ്റുകാരനായി, ഒരാൾ ഒളിച്ചിരുന്നു, ഒരാൾ തള്ളിപ്പറഞ്ഞു. ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ രാഷ്ട്രങ്ങൾ പോലും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്ന ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടി, ഇവ ബ്രൗൺ എന്ന പേരുള്ള ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഇയാൾക്കൊരു നല്ല സുഹൃത്ത് പോലും ഇല്ലാതെ. അവസാനം അയാളുടെ ആത്മഹത്യയിൽ പോലും ആ പെൺകുട്ടി ഒപ്പം പോയി. ദുഃഖങ്ങളിൽ അവൾ കൂടെ ഉണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഇറാഖുഹയില് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് നബി ആകെ പേടിച്ചുപോയി. ആദ്യത്തെ അനുഭവമാണല്ലോ. അങ്ങനെ പേടിച്ചു പോയിട്ട് നബി എങ്ങോട്ടാണ് ഓടിപ്പോയത് എന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങള് എങ്ങോട്ടാ? നബി ചെറുപ്പം മുതൽ കാണുന്ന എത്രയോ മനുഷ്യന്മാരവിടെ ഉണ്ട് ഇല്ലേ, അവരുടെ അടുത്തേക്കാണോ പോയത്? 25-ാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരു പെണ്ണിന്റെ മടിയുടെ ചൂടിലേക്കാണ് നബി ഓടിച്ചത്. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, ജമ്മിലൂനി 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 എന്ന് പറഞ്ഞാൽ എന്നെ പുതച്ച് മൂടുക എന്നാണ്. പുതച്ച് മൂടുക എന്നുള്ളത് പുതപ്പ് കൊണ്ട് മൂടുക എന്നല്ല. അതിനാണെങ്കിൽ വേറെ എങ്ങോട്ടും പോയാൽ മതിയായിരുന്നു. പുതച്ചു മൂടാൻ പറയുന്നത് ഖദീജ എന്ന പ്രിയപ്പെട്ടവളുടെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ വാരിപ്പുണരൂ എന്നാണ് ആ പറയുന്നത് എന്ന് ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കെട്ടിപ്പിടിക്കൂ, സങ്കടങ്ങളില് ചില അഭയങ്ങളുണ്ട് മനുഷ്യർക്ക്. അതിലേറ്റവും വലിയ അഭയമാണ് ഉമ്മ. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടൊരു കേറി ചെല്ലലുണ്ട്, അത് നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് ചിലപ്പോ അതിന്റെ വിലയൊന്നും മനസ്സിലാവണം. നഷ്ടപ്പെടുമ്പോ മനസ്സിലാവും ആ സലാം പറയലിന്റെ ഊർജം എത്ര വലുതായിരുന്നു. പറയുന്നത് അങ്ങോട്ടാണെങ്കിലും കിട്ടുന്നത് മുഴുവൻ ഇങ്ങോട്ടാണ്. കണ്ണാടിയിലേക്ക് ടോർച്ച് അടിക്കുന്നത് പോലെയാണ്, അടിച്ചത് അങ്ങോട്ടാണെങ്കിലും വെളിച്ചം ഇങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് നേരത്തെ ആ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മളൊരാള് ഒരാൾക്ക് സന്തോഷം കൊടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, അത്ര മതി. നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് കൊണ്ട് ഒരാള് സങ്കടപ്പെടാതിരുന്നാൽ മതി. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞിട്ട് മാപ്പ് ചോദിക്കണം. അതിന്റെ പേരാണ് മനുഷ്യത്വം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. പടച്ചോന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മുന്നിൽ തോറ്റാൽ ഒരു കുഴപ്പമില്ലടാ, ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒന്ന് ലൈറ്റ് ബ്രൈറ്റ് ആക്കി തന്നാ മതിയായിരുന്നു, എന്നാ നമ്മുടെ കണ്ണിനൊരു സുഖമായിരുന്നു. ചിലര് ബ്രൈറ്റ് ആക്കി തരൂല, സാരല്ലടാ, നമുക്ക് തോറ്റു കൊടുക്കാം. നമ്മൾ അങ്ങോട്ട് ഇടണ്ട, അത് താഴ്ത്തി കൊടുത്തേക്ക്. അയാൾക്ക് കൊടുക്കാവുന്ന മറുപടി അതാണ്. എന്തിനാ തോറ്റു കൊടുക്കുന്നത്? ഒരു വലിയ ആളെ മുന്നിൽ ജയിക്കാനാണ്. അതിനിവിടെ നല്ലോണം തോറ്റു കൊടുക്കേണ്ടി വരും, മാപ്പ് ചോദിക്കേണ്ടി വരും. ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്, എന്താണ്? തോറ്റു കൊടുക്കൽ. അത് ജയിക്കുന്നതിനേക്കാൾ വലുതാണ്, തോറ്റു കൊടുക്കൽ. പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അല്ലേ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് സയ്യിദ്. നമ്മൾ ഏതൊരു പരിപാടി തുടങ്ങുമ്പോഴും നമ്മൾ പറയും നമുക്ക് നല്ലൊരു ഇച്ഛാശക്തി വേണം എന്നുള്ളത് പറയാറുണ്ട്. സാറിന് ആ ഇച്ഛാശക്തി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒരു രാജ്യം ഉണ്ടായിരുന്നു, പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥ വേഗം പറയാം. ആ രാജ്യത്തിനോട് വേറൊരു രാജ്യം എപ്പോഴും മത്സരത്തിന് വരും. അങ്ങനെ യുദ്ധ തീരുമാനിക്കുകയാണ്, രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം തീരുമാനിച്ചു. അപ്പൊ ഈ രാജ്യത്തിന്റെ സേനാ നായകനില്ലേ, എന്താ പറയാ, സൈന്യാധിപൻ അല്ലേ, സൈന്യാധിപന് ആ സൈന്യത്തെ മുഴുവനും വിളിച്ചു.
സൈന്യത്തെ മുഴുവനും വിളിച്ചിട്ട് ഒരു പുഴയുടെ കരയിൽ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു നാണയം കാണിച്ചു കൊടുത്തു. ഒരു നാണയം. എന്നിട്ട് പറഞ്ഞു, നമ്മളൊരു വലിയ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ യുദ്ധം നമുക്ക് നടത്താതെ ഒരു നിർവാഹമില്ല. ഈ നാണയം ഞാൻ മുകളിലേക്ക് ഇട്ടിട്ട് താഴേക്ക് വീഴും. അതിൽ രാജമുദ്രയുള്ള ഭാഗമാണ് മുകളിൽ വരുന്നത് എങ്കിൽ നമ്മൾ ജയിക്കും. ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും. രാജമുദ്രയില്ലാത്ത ഭാഗമാണ് മുകളിൽ വരുന്നതെങ്കിൽ നമ്മൾ ജയിക്കില്ല. ഒരു കാരണവശാലും നമ്മൾ ജയിക്കില്ല. അദ്ദേഹം മുകളിലേക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. സൈന്യത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണ് ആ നാണയത്തിലായിരുന്നു. അദ്ദേഹം ആ മുകളിലേക്ക് ആ നാണയം ഇടുന്നു, താഴേക്ക് വരുന്നു. രാജമുദ്രയുള്ള ഭാഗം. അയാൾ പറഞ്ഞു, ഈ യുദ്ധം നമ്മൾ ജയിക്കും, ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞു. അവർ യുദ്ധത്തിന് പോയി. ഓരോ ആളും ആ സൈന്യത്തിലുള്ള ഓരോ അംഗവും അടരാടുകയായിരുന്നു. എതിർ ചേരിയിലുള്ള മുഴുവൻ ആളുകളെയും ഇങ്ങനെ നേരിട്ട് നേരിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയി. ആ സൈന്യം കൂളായിട്ട് ജയിച്ചു. അവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ ആയിരുന്നു ഓഫർ ചെയ്തിരുന്നത്. ആ സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അവർ രാജ്യത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. ജയിച്ചു. പക്ഷെ അന്ന് രാത്രി ആ സൈന്യാധിപനല്ലേ, അദ്ദേഹം നേരത്തെ അവരെ ഒരുമിച്ച് കൂട്ടി അതേ പുഴക്കരയിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു ചെന്നിട്ട് ആ നാണയല്ലേ, ആ നാണയം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം അതിനകത്തൊരു രഹസ്യം ഉണ്ടായിരുന്നു. എന്താ രഹസ്യം? അതിന്റെ രണ്ട് സൈഡിലും രാജമുദ്രയായിരുന്നു. പക്ഷെ അദ്ദേഹം ആ സൈന്യത്തിന് നൽകിയ ഒരനുഭവല്ലേ അല്ലേ, അതിന്റെ പേരായിരുന്നു ആ ചോദ്യം. ജയിക്കും, ജയിക്കും.